അതിനിടെ തലശ്ശേരി മൈസൂരു അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലുണ്ടായെന്ന വാർത്ത പുറത്തുവരുന്നു. കൂട്ടുപുഴ വളവുപാറയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേഖലയിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ നിലവിൽ? അനുജ, ഇക്കാര്യത്തിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എന്നതാണ് ഇപ്പോൾ അവിടെ റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ അറിയിക്കുന്നത്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ അറിയിക്കുന്നത്. അതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. മറ്റൊരു ബദൽ പാത വഴി തിരിഞ്ഞു പോകണം. അതായത് വള്ളിത്തോട് കൂട്ടുപുഴ റോഡിൽ കച്ചേരിക്കടവ് പാലം ഉപയോഗിച്ച് വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത് തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയാണ്. വീരാജ്പേട്ടയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള, അതായത് കർണാടകയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള പ്രവേശന കവാടം കൂടി ഉൾപ്പെടുന്ന അന്തർ സംസ്ഥാന പാതയാണ്. അവിടെയാണ് കൂട്ടുപുഴ വളവുപാറയിൽ വലിയ തോതിൽ മണ്ണിടിച്ചത്. റോഡിൽ നിന്ന് ആ കുന്നിൻ്റെ ഒരു ഉയരം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 100 മീറ്ററോളം ഉയരത്തിൽ കുന്നിൻ്റെ ഒരു ഭാഗമാണ് ആ റോഡിൻ്റെ ഒരു ഭാഗത്തുള്ളത്. അതിൽ നിന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. നിലവിൽ മണ്ണ് വീണ്ടും അവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അത് കൂടുതൽ അപകടത്തിലേക്ക് നയിച്ചേക്കാം എന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുൻകരുതൽ എടുക്കുന്നതെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ അറിയിക്കുന്നത്. ഫയർഫോഴ്സ് സംഘം അടക്കം എത്തിയും ആ ഭാഗത്ത് റോഡടച്ചിട്ടുണ്ട്. പകരം ഗതാഗതം ബദൽ പാത ഉപയോഗിച്ച് വഴിതിരിച്ചു വിടാൻ തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ മണ്ണിടിച്ചിനുള്ള സാധ്യതയുണ്ട്. തൊട്ട് താഴെ ഒരു പുഴയാണ്. വലിയ തോതിൽ ഒരു ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 മീറ്റർ ഉയരത്തിലുള്ള കുന്നാണ്. അപ്പോൾ കൂടുതൽ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തൽക്കാലം മറ്റെന്തെങ്കിലും ഒരു സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുക ഇപ്പോൾ സാധ്യമല്ല. കനത്ത മഴ മലയോര മേഖലകളിൽ കാര്യമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അതുവഴിയുള്ള യാത്രക്കാർ കൂടി ശ്രദ്ധിക്കുക, ആ ഒരു ഡീവിയേഷൻ എടുത്തു പോകണം. കച്ചേരിക്കടവ് പാലം ഉപയോഗിച്ച് വാഹനങ്ങൾ ഇപ്പോൾ വഴിതിരിച്ചു വിടാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അനുജ. സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്.